ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത രുചിയിലുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാണ് എൻ്റെ വീട്ടിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഇപ്പം തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മുളക് പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ദേ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടി കീറിയിട്ടത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് 3 വലിയ സബോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സബോള നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്കും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇതേ സബോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സബോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ അതിനകത്ത് പറ്റി ചേർന്നിട്ട് നന്നായിട്ടിത് അലിഞ്ഞു ചേരണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കണം ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം. അപ്പോഴത്തേക്കും നമ്മളിട്ട ആ ഒരു മസാലയൊക്കെ ആ എണ്ണയിൽ കിടന്ന് നല്ല വറ്റി വറ്റി ഇരിക്കും. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണയാണ് നമുക്ക് ഈ ഒരു റോസ്റ്റിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ചേർത്ത ആ മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക.